ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കുറേ അസൈൻമെൻറ്റുകൾ ചെയ്യാൻ ബാക്കിയുണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്തോ? എന്തൊക്കെയായിരുന്നു അവ? സെല്ല്, ബൾബ്, സ്വിച്ച്, കണക്റ്റിംഗ് വയർ, ഇവയൊക്കെ ഉപയോഗിച്ച് ഒരു ലഘു സർക്യൂട്ട് നിങ്ങൾ നിർമ്മിച്ചോ? ആ സർക്യൂട്ടിൻ്റെ ഡയഗ്രം വരച്ചിട്ടുണ്ടോ? ദാ നോക്കൂ, ഇതുപോലെയാണോ നിങ്ങൾ വരച്ചത്? സെല്ല്, സ്വിച്ച്, ബൾബ് ഇവയൊക്കെ ഇതേ രീതിയിൽ തന്നെയല്ലേ നിങ്ങൾ വരച്ചത്? നിങ്ങൾക്കറിയാവുന്ന EMF-ൻ്റെ സ്രോതസ്സുകളെ ലിസ്റ്റ് ചെയ്യാനും അവയിലെ ഊർജമാറ്റങ്ങൾ എഴുതാനും പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ചെയ്തോ? സെൽ രാസോർജം വൈദ്യുതോർജ്ജമാകുന്നു. ബാറ്ററി രാസോർജം വൈദ്യുതോർജ്ജമാകുന്നു. സോളാർ സെൽ സൗരോർജം വൈദ്യുതോർജ്ജമാകുന്നു. ജനറേറ്റർ യാന്ത്രികോർജം വൈദ്യുതോർജ്ജമാകുന്നു. സെൽ കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ബാറ്ററി കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. സോളാർ സെൽ ലൈറ്റ് എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. ജനറേറ്റർ മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. മറ്റൊരു അസൈൻമെൻ്റ് തന്നിരുന്നല്ലോ, അത് ചെയ്തോ? പാഠപുസ്തകത്തിലെ ചിത്രം 6-5, 6-1B എന്നിവ താരതമ്യം ചെയ്ത് പട്ടിക 6-2 പൂർത്തിയാക്കാൻ പറഞ്ഞിരുന്നു. അത് ചെയ്തോ? വാട്ടർ സർക്യൂട്ട് അഥവാ ജല സർക്യൂട്ടിൽ പമ്പ് ചെയ്യുന്ന ജോലി ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ആരാണ് ചെയ്യുന്നത്? അതെ, സെല്ലാണ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രിക് സർക്യൂട്ടിൽ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജാണ്, അതായത് വൈദ്യുത ചാർജിൻ്റെ പ്രവാഹമാണ്. അപ്പോൾ ജല സർക്യൂട്ടിൽ എന്തിൻ്റെ പ്രവാഹമാണ്? അതെ, ജലത്തിൻ്റെ ഒഴുക്ക് അഥവാ ഫ്ലോ ഓഫ് വാട്ടറാണ്. ഇനി ജല സർക്യൂട്ടിൽ ഒരു വാൽവിൻ്റെ ചിത്രം കണ്ടിട്ടില്ലേ? അതിന് തുല്യമായി വൈദ്യുത സർക്യൂട്ടിൽ എന്താണുള്ളത്? അതെ, വൈദ്യുത സർക്യൂട്ടിൽ സ്വിച്ചാണുള്ളത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ദാ ഒരു പരീക്ഷണം കാണൂ. ഇവിടെ ബൾബിന് ലഭിക്കുന്ന വോൾട്ടത ഏത് ഉപകരണം ഉപയോഗിച്ചാണ് കണക്കാക്കിയത്? അതെ, വോൾട്ട മീറ്റർ ഉപയോഗിച്ചാണ് നാം ബൾബിന് ലഭിക്കുന്ന വോൾട്ടത അളന്നത്. ഈ ഉപകരണം സർക്യൂട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്നത് ശ്രേണീ രീതിയിലാണോ സമാന്തര രീതിയിലാണോ? അതെ, ആ സർക്യൂട്ടിൽ നിങ്ങൾക്ക് കാണാം, സമാന്തര രീതിയിലാണ് സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ ഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ വൈദ്യുതിക്ക് പ്രവഹിക്കാൻ ഒന്നിലധികം വഴികളുണ്ട്. ഈ സർക്യൂട്ടിൽ വോൾട്ട് മീറ്ററിൽ കൂടിയും ബൾബിൽ കൂടിയും വൈദ്യുതിക്ക് പ്രവഹിക്കാം. ബൾബ് എന്ന ചാലകത്തിൻ്റെ രണ്ട് അഗ്രങ്ങൾക്കിടയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം അങ്ങനെ അളക്കാം. ഇതുമായി ബന്ധപ്പെട്ട സർക്യൂട്ട് ചിത്രം കണ്ടല്ലോ.
അതിൽ വോൾട്ട്മീറ്ററിൻ്റെ പ്രതീകം എന്താണ്? ഒരു ചെറിയ വൃത്തത്തിനുള്ളിൽ വി എന്നെഴുതി അതിൻ്റെ പുറത്ത് പോസിറ്റീവ്, നെഗറ്റീവ് എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് വോൾട്ട്മീറ്ററിൻ്റെ പ്രതീകം. വോൾട്ട്മീറ്റർ ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് സർക്യൂട്ടിൽ സമാന്തരമായി ഘടിപ്പിക്കണം. അതുപോലെ പോസിറ്റീവ് സെല്ലിൻ്റെ പോസിറ്റീവുമായും നെഗറ്റീവ് സെല്ലിൻ്റെ നെഗറ്റീവുമായും ഘടിപ്പിക്കണം. സെല്ലിൽ രേഖപ്പെടുത്തിയ വോൾട്ടേജ് എത്രയാണ്? അതെ, നാം കണ്ടതാണ് 1.5 വോൾട്ട്. ഉപയോഗിച്ച സെല്ലിൻ്റെ വോൾട്ടേജ് തന്നെയാണോ ബൾബിന് ലഭിച്ചത്? അതെ, ഏതാണ്ട് 1.5 വോൾട്ടിന് അടുത്ത് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മീറ്റർ റീഡിംഗ് ലഭിച്ചിട്ടുണ്ട്. സെല്ലിൻ്റെ വോൾട്ടേജ് തന്നെയായിരിക്കും ഏകദേശം ബൾബിനും ലഭിക്കുന്നത്. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വോൾട്ട്മീറ്റർ. വോൾട്ട്മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിനെ സെല്ലിൻ്റെ പോസിറ്റീവ് ഭാഗത്തോടും നെഗറ്റീവ് ടെർമിനലിനെ സെല്ലിൻ്റെ നെഗറ്റീവ് ഭാഗത്തോടും ചേർന്ന് വരത്തക്ക വിധം സർക്യൂട്ടിൽ ഉൾപ്പെടുത്തണം. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കേണ്ട ബിന്ദുക്കളും വോൾട്ട്മീറ്ററും തമ്മിൽ സമാന്തരമായിട്ടാണ് ഘടിപ്പിക്കുന്നത്. വോൾട്ട്മീറ്റർ ഇസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് EMF. ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് ഇൻ എ സർക്യൂട്ട് വിത്ത് ഇറ്റ്സ് പോസിറ്റീവ് ടെർമിനൽ ടു പോസിറ്റീവ് ഓഫ് ദ സെൽ ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ടു ദി നെഗറ്റീവ് ഓഫ് ദ സെൽ. ദ വോൾട്ട്മീറ്റർ ഷുഡ് ബി കണക്റ്റഡ് അക്രോസ് ദ പോയിൻറ്റ്സ് വെയർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ടു ബി മെഷേർഡ്. നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് തന്നാലോ? വോൾട്ട്മീറ്റർ ഉള്ള ഒരു സർക്യൂട്ടിൻ്റെ ഡയഗ്രാം പാഠപുസ്തകത്തിലെ ചിത്രം 6-6 നിങ്ങളുടെ സയൻസ് ഡയറിയിൽ വരക്കാമോ? ഡ്രോ എ സർക്യൂട്ട് ഡയഗ്രാം വിത്ത് വോൾട്ട്മീറ്റർ, Figure 6.6 ഇൻ യുവർ സയൻസ് ഡയറി. 4 വോൾട്ടിൻ്റെയും 6 വോൾട്ടിൻ്റെയും ബാറ്ററികൾ കണ്ടല്ലോ. ഓക്കെ, ഇതുപോലെ 1.5 വോൾട്ടിൻ്റെ സെല്ലുകൾ ഉപയോഗപ്പെടുത്തി നമുക്ക് 3 വോൾട്ടും 4.5 വോൾട്ടും 6 വോൾട്ടൊക്കെ നിർമ്മിക്കാൻ പറ്റുമോ? നമുക്ക് ആ തരത്തിലുള്ള സർക്യൂട്ടുകളിലേക്ക് പോകാം. സെല്ലുകളുടെ ശ്രേണി രീതി, സീരീസ് കണക്ഷൻ ഓഫ് സെൽ, അതുമായി ബന്ധപ്പെട്ട പരീക്ഷണം ഒന്ന് കാണും. ഒരു സെൽ മാത്രമുള്ള സർക്യൂട്ട് ശ്രദ്ധിക്കൂ. 1.5 വോൾട്ടാണ് വോൾട്ട്മീറ്റർ റീഡിംഗ്. ബൾബിൻ്റെ പ്രകാശമോ വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഒരു സെൽ മാത്രം ഉപയോഗിച്ചപ്പോൾ ബൾബിൻ്റെ പ്രകാശം വളരെ കുറഞ്ഞു. 1.5 വോൾട്ടാണ് വോൾട്ട്മീറ്റർ റീഡിംഗ്. ഇപ്പോൾ 2 സെൽ വെച്ചപ്പോഴോ ബൾബിൻ്റെ പ്രകാശം അല്പം കൂടി വർദ്ധിച്ചു. വോൾട്ട്മീറ്റർ റീഡിംഗ് ഏതാണ്ട് 3 വോൾട്ടിന് അടുത്തെത്തിക്കഴിഞ്ഞു. ഇങ്ങനെ സെല്ലുകൾ ഘടിപ്പിക്കുന്നതാണ് സെല്ലുകളുടെ ശ്രേണി രീതി. ഇവിടെ ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് മറ്റേ സെല്ലിൻ്റെ നെഗറ്റീവിനോട് ചേർക്കുന്നു. ഇനി 3 സെൽ ഘടിപ്പിക്കുമ്പോഴോ? അതെ, 3 സെൽ ഘടിപ്പിക്കുമ്പോൾ ബൾബിൻ്റെ പ്രകാശം വീണ്ടും വർദ്ധിച്ചതായിട്ടാണ് നാം കാണുന്നത്. അവിടെ വോൾട്ടേജ് 4.5 വോൾട്ടിന് അടുത്ത് വരെ എത്തിക്കഴിഞ്ഞു. സെല്ലുകളുടെ ശ്രേണി രീതിയിൽ ആണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബൾബിൻ്റെ പ്രകാശം നല്ലവണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 സർക്യൂട്ടുകളെയും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഇവിടെ ഒരു സെൽ മാത്രം ഘടിപ്പിച്ചപ്പോഴുള്ള ബൾബിൻ്റെ പ്രകാശത്തിനേക്കാൾ വളരെയധികം കൂടുതലായിട്ടാണ് 3 സെല്ലുകൾ ശ്രേണി രീതിയിൽ ഘടിപ്പിച്ചപ്പോൾ നാം കാണുന്നത്. ശ്രേണി രീതിയുടെ പ്രത്യേകത, ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് അടുത്ത സെല്ലിൻ്റെ നെഗറ്റീവിനോട് ചേരുന്ന വിധത്തിൽ നാം തുടർച്ചയായി സെല്ലുകളെ ഘടിപ്പിക്കുന്നു. ഇതാണ് ശ്രേണി രീതി. പരീക്ഷണം കണ്ടല്ലോ.
സെല്ലുകളുടെ എണ്ണം കൂടിയപ്പോൾ ബൾബിലെ പ്രകാശത്തിലുള്ള മാറ്റം ശ്രദ്ധിച്ചോ? അതെ, സെല്ലുകളുടെ എണ്ണം കൂടിയപ്പോൾ ബൾബിൻ്റെ പ്രകാശ തീവ്രത വർദ്ധിച്ചു. സെല്ലുകൾ ഈ രീതിയിൽ ഘടിപ്പിക്കുന്നതാണ് ശ്രേണിരീതി. ശ്രേണിരീതിയിൽ ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് അടുത്ത സെല്ലിൻ്റെ നെഗറ്റീവുമായി ഘടിപ്പിക്കുന്നു. ഇങ്ങനെ തുടർച്ചയായി ഘടിപ്പിച്ച് അവസാനം ഒരറ്റത്തൊരു പോസിറ്റീവും മറ്റേ അറ്റത്തൊരു നെഗറ്റീവും ഉണ്ടാകും. ഈ തരത്തിൽ ഘടിപ്പിക്കുന്നതാണ് സെല്ലുകളുടെ ശ്രേണിരീതി. സെല്ലുകൾ ശ്രേണിരീതിയിൽ ഘടിപ്പിച്ചത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതുപോലെ സെല്ലുകൾ, രണ്ട് സെല്ലുകൾ, ഒന്നിൻ്റെ പോസിറ്റീവ് രണ്ടാമത്തതിൻ്റെ നെഗറ്റീവിൻ്റെ സമീപം വരുന്ന വിധത്തിൽ കണക്റ്റ് ചെയ്ത് നമ്മൾ ടി വിയുടെ റിമോട്ടിൽ ഉപയോഗിക്കുന്നില്ലേ? അതേത് രീതിയാണ്? അതെ, ശ്രേണിരീതിയാണ്. സെല്ലുകളുടെ ശ്രേണിരീതി ഓർ സീരീസ് കണക്ഷൻ ഓഫ് സെൽസ്. സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ബൾബ് പ്രകാശിക്കുന്നുണ്ട്. ഈ സെല്ലിൻ്റെ രണ്ടഗ്രങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമായ 9 വോൾട്ട് ഈ സർക്യൂട്ടിലെ ഉപകരണമായ ബൾബിന് ചുറ്റിൻ്റെ രണ്ടഗ്രങ്ങൾക്കിടയിൽ ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ സർക്യൂട്ടിൽ ഒരു സെൽ കൂടി ഘടിപ്പിക്കാം. ഇപ്പോൾ ഈ സെല്ലിൻ്റെ നെഗറ്റീവിനോട് ചേർന്ന് പോസിറ്റീവ് വരുന്ന വിധത്തിൽ രണ്ടാമത്തെ സെൽ ഘടിപ്പിച്ചിരിക്കുകയാണ്. അതിനെ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തി സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ 9+9=18 വോൾട്ട് ഈ സർക്യൂട്ടിൽ ലഭിച്ചത് കാണാം. ഈ സർക്യൂട്ടിൽ കൂടിയുള്ള വൈദ്യുത പ്രവാഹം അല്പം കൂടി വർദ്ധിച്ചതും കാണാം. ബൾബിൻ്റെ പ്രകാശവും വർദ്ധിച്ചതായി നിങ്ങൾ കാണുന്നുണ്ട്. ഒരു സെൽ കൂടി ഞാൻ ഈ സർക്യൂട്ടിൽ ഘടിപ്പിക്കുകയാണ്. ഇതാ രണ്ടാമത്തെ സെല്ലിൻ്റെ നെഗറ്റീവിനോട് ചേർത്ത് മൂന്നാമത്തെ സെല്ലിൻ്റെ പോസിറ്റീവ് വരുന്ന വിധത്തിൽ, അതായത് ഒരു സെല്ലിൻ്റെ നെഗറ്റീവിനോട് മറ്റേ സെല്ലിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവിനോട് മറ്റേ സെല്ലിൻ്റെ പോസിറ്റീവ്, അങ്ങനെ ഘടിപ്പിക്കുന്ന രീതിയാണ് ശ്രേണിരീതി അഥവാ സീരീസ് കണക്ഷൻ. മൂന്ന് സെൽ ഘടിപ്പിച്ചപ്പോൾ സർക്യൂട്ടിലെ വോൾട്ടേജ് 26.99 വോൾട്ടായി. അതായത് 27 വോൾട്ട് ലഭിക്കേണ്ടതാണ് ഈ സർക്യൂട്ടിൽ. എവിടെയോ ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ടാവാം ചെറിയൊരു വോൾട്ടേജ് വ്യത്യാസം ഇവിടെ അനുഭവപ്പെടുന്നത്. ഇനി ദാ ഈ സെല്ലുകൾക്ക് 27 വോൾട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്വിച്ച് എവിടെയോ ചെറിയൊരു റെസിസ്റ്റൻസ് വന്നിട്ടാണ് നമുക്ക് അല്പം ചെറിയൊരു വ്യത്യാസം അനുഭവപ്പെടുന്നത്. ഇത് നമ്മുടെ പരീക്ഷണത്തിലും നമുക്ക് അനുഭവപ്പെടുന്നതാണ്. ഓക്കെ, ഇനി ഇതിൽ സെല്ലിനെ ഞാൻ തിരിച്ച് ഘടിപ്പിക്കുകയാണ്. അപ്പോഴെന്താണ് സംഭവിക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. ദാ ഈ സർക്യൂട്ടിൽ രണ്ട് സെല്ലുകൾ ഒന്നിന് പുറകെ ഒന്നായി ഒന്നിൻ്റെ നെഗറ്റീവ് പിന്നാലെ മറ്റൊന്നിൻ്റെ പോസിറ്റീവ് വരുന്ന വിധത്തിലാണ് വെച്ചത്. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ നെഗറ്റീവിനോട് ചേർന്ന് മറ്റൊരു സെല്ലിൻ്റെ
നെഗറ്റീവ് വരുന്ന വിധത്തിലാണ് ഞാനിവിടെ സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്നത്. അതായത് ഒരു സെൽ ഞാൻ തിരിച്ചിട്ടിരുന്നു. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്താൽ എത്ര വോൾട്ടാണ് കാണുക? അത് 9 വോൾട്ടാണ്. അതായത് ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് മാത്രമേ ഇപ്പോൾ ഈ സർക്യൂട്ടിൽ ലഭിക്കുന്നുള്ളൂ. അതിൻ്റെ കാരണം നമുക്ക് അന്വേഷിക്കാം. ദാ ഈ സെല്ല് 9 വോൾട്ട് തരുന്നുണ്ട്. രണ്ടാമത്തെ സെല്ല് 9 തന്നെയാണ്. 9 + 9 = 18. മൂന്നും ചേരുമ്പോൾ 9 ലഭിക്കുന്നുള്ളൂ. എന്താണ് കാരണം? മൂന്നാമത്തെ സെൽ തിരിച്ച് ഘടിപ്പിച്ചതിനാൽ -9 വോൾട്ടാണ്. അപ്പോൾ 9 + 9 - 9, അപ്പോൾ എത്ര കിട്ടും? 9 കിട്ടും. നമുക്കൊന്നും കൂടി നോക്കാം. 9 + 9 = 18 -9, അപ്പോഴെത്രയായി? 9 വോൾട്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സെൽ, മൂന്ന് സെല്ലിൽ ഒന്ന് തിരിച്ച് ഘടിപ്പിച്ചപ്പോൾ വെറും ഒരു സെല്ലിൻ്റെ വോൾട്ടേജായി മാറിയത് എന്ന് കണ്ടല്ലോ. മറ്റൊരു തരത്തിൽ കണക്കൂട്ടി നോക്കാം. -9 + 9 -9 ഉം 9 ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 0 കിട്ടും. +9, അപ്പോൾ എത്ര കിട്ടി? 9 വോൾട്ട്. ഇപ്പോൾ വ്യക്തമായല്ലോ. ഓക്കെ, നമുക്കിനി മറ്റൊരു പരീക്ഷണത്തിലേക്ക് പോകാം. സാധാരണഗതിയിൽ നമ്മുടെ TVയിലൊക്കെ ഉപകരണങ്ങൾ, ഇത് സെല്ല് ഘടിപ്പിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആ രൂപത്തിൽ നമുക്കൊന്ന് ഘടിപ്പിച്ച് നോക്കാം. ദാ TVയിൽ, TVയുടെ റിമോട്ടിൽ, അതുപോലെ പല ഉപകരണങ്ങളുടെ റിമോട്ടിലൊക്കെ നിങ്ങൾ ഈ രീതിയിൽ സെല്ലുകളെ ഘടിപ്പിച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദാ നോക്കൂ, എങ്ങനെയാണ് ഘടിപ്പിച്ചിട്ടുള്ളത്? ഒരു സെല്ലിൻ്റെ നെഗറ്റീവിനോട് ചേർന്ന് മറ്റൊരു സെല്ലിൻ്റെ പോസിറ്റീവാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. ഈ തരത്തിലാണ്, ഒന്ന് തിരിച്ചോ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ, നിങ്ങളെ വീട്ടിലുള്ള TV റിമോട്ടിലൊക്കെ ഈ തരത്തിലാണ് രണ്ട് സെല്ലുകൾ, ഒന്നൊരു ദിശയിലും മറ്റത് എതിർദിശയിലുമായിരിക്കും. അവ രണ്ടും ചേർത്ത് ഒരു ലോഹ കഷ്ണം കൊണ്ട് അവിടെ പോസിറ്റീവും നെഗറ്റീവും ചേർന്ന് വരുന്ന വിധത്തിൽ യോജിപ്പിച്ചിട്ടുണ്ടാക്കും. ഇത് ഏത് രീതിയാണ്? ആ നിങ്ങൾ പറയൂ. അതെ, ഇത് ശ്രേണി രീതി തന്നെയാണ്. 9 + 9 എത്ര കിട്ടി? 18. ഓക്കെ, അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ഇത് നമ്മൾ ഇങ്ങനെ വെക്കുന്നത് സൗകര്യത്തിന് വേണ്ടി മാത്രമാണ്. രണ്ട് സെല്ലുകളെ ഒതുക്കി ഒരു ചെറിയൊരു കവചത്തിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഈ തരത്തിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതും സെല്ലുകളുടെ ശ്രേണി രീതി അഥവാ സീരീസ് കണക്ഷൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ശ്രേണി രീതിയുടെ സവിശേഷതകൾ പരിചയപ്പെട്ടാലോ? ഓക്കെ, ആകെ EMF സർക്യൂട്ടിലെ സെല്ലുകളുടെ തുകയ്ക്ക് തുല്യമായിരിക്കും. ഓരോ സർക്യൂട്ടിലൂടെയും കടന്നു പോകുന്ന കറണ്ട് തുല്യമായിരിക്കും. സർക്യൂട്ടിൽ ബാറ്ററി ഉളവാക്കുന്ന ആന്തര പ്രതിരോധം കൂടുന്നു. ഉയർന്ന വോൾട്ടതയിൽ ബാഹ്യ സർക്യൂട്ടിലെ കറണ്ട് വർദ്ധിപ്പിക്കുന്നു. കോമ്പിനേഷൻ ഓഫ് സെൽസ്, സാലിയൻ്റ് ഫീച്ചേഴ്സ്. സീരീസ് കണക്ഷൻ, ദ ടോട്ടൽ EMF ഈസ് ദ സം ഓഫ് ദ EMF ഓഫ് ഓൾ ദ സെൽസ്. ദ കറണ്ട് പാസിംഗ് ത്രൂ ഈച്ച് സെൽ ഈസ് ദ സെയിം. ദ ഇൻറ്റേർണൽ ഡിസ്റ്റൻസ് ഡെവലപ്ഡ് ഇൻ ദ സർക്യൂട്ട് ബൈ ദ ബാറ്ററി ഇൻക്രീസസ്. ദ കറണ്ട് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട് ഇൻക്രീസസ് അണ്ടർ
ഹൈ വോൾട്ടേജ്. ഇനി നമുക്ക് സെല്ലുകളെ സമാന്തരമായി ഘടിപ്പിച്ചാലോ? അതെ, 1.5 വോൾട്ടിൻ്റെ 3 സെല്ലുകൾ സമാന്തരമായി ഘടിപ്പിച്ചതും അതിൻ്റെ കൂടെ 1.5 വോൾട്ടിൻ്റെ 1 സെൽ മാത്രം വെച്ചതും ഉള്ള സർക്യൂട്ട് കണ്ടോ? സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിരീക്ഷിക്കൂ. അതെ, രണ്ട് ബൾബും ഒരുപോലെയാണ് പ്രകാശിക്കുന്നത്. സെല്ലുകളെ ഈ രീതിയിൽ ഘടിപ്പിക്കുന്നതാണ് സെല്ലുകളുടെ സമാന്തര രീതി. സമാന്തര രീതിയിൽ സെല്ലുകൾ ഘടിപ്പിക്കുമ്പോൾ എല്ലാ സെല്ലുകളുടെയും പോസിറ്റീവുകൾ കൂട്ടിച്ചേർത്ത് ഒരു പൊതുവായ പോസിറ്റീവും എല്ലാ സെല്ലുകളുടെയും നെഗറ്റീവുകൾ കൂട്ടിച്ചേർത്ത് ഒരു പൊതുവായ നെഗറ്റീവും ബാഹ്യ സർക്യൂട്ടിലെത്തിക്കുന്നു. സെല്ലുകളെ ഈ രീതിയിൽ ഘടിപ്പിക്കുന്നതാണ് സമാന്തര രീതി. ഇനി നമുക്ക് വോൾട്ടേജ് കൂടി നിരീക്ഷിക്കാം. ഒരു സെൽ മാത്രം ഘടിപ്പിച്ചപ്പോൾ എത്രയാണ് വോൾട്ടേജ് കിട്ടിയത്? 1.4 വോൾട്ട്. രണ്ട് സെല്ല് ഘടിപ്പിച്ചപ്പോഴോ? അപ്പോഴും 1.4 വോൾട്ട്. മൂന്ന് സെല്ല് ഘടിപ്പിച്ചപ്പോഴോ? അപ്പോഴും 1.4 വോൾട്ട് തന്നെ. അതായത് എത്ര സെല്ല് പാരലലായിട്ട് സമാന്തരമായിട്ട് ഘടിപ്പിച്ചാലും നമുക്ക് ഒരു സെല്ലിൻ്റെ EMF മാത്രമേ ഔട്ട്പുട്ടായി ലഭിക്കുകയുള്ളൂ. നമുക്ക് സെല്ലുകളുടെ സമാന്തര രീതിയെ പരിചയപ്പെടാം. ഇപ്പോൾ സർക്യൂട്ടിൽ ഒരു സെല്ലിൽ കൂടി മാത്രമാണ് വൈദ്യുതി നൽകുന്നത്. നമുക്ക് നമ്മുടെ ഈ ഉപകരണത്തിൻ്റെ രണ്ടഗ്രങ്ങൾക്ക് ഇടയിൽ 9 വോൾട്ട് അഥവാ ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് ലഭിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, ഇനി ഒരു വയറുപയോഗിച്ച് ഞാനിതിൻ്റെ പോസിറ്റീവുകളെ തമ്മിൽ യോജിപ്പിച്ചു, ഇനി നെഗറ്റീവുകളെയും തമ്മിൽ യോജിപ്പിച്ചു. ഇപ്പോൾ ഈ രണ്ട് സർക്യൂട്ടിൽ കൂടിയും വൈദ്യുത പ്രവാഹമുണ്ട് എങ്കിലും നമുക്ക് ബാഹ്യ സർക്യൂട്ടിൽ വെറും 9 വോൾട്ട് മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഈ രണ്ട് സെല്ലുകളും ഇവിടെ പ്രവർത്തിക്കാൻ ആവശ്യമായ ഈ ബൾബ് പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി നൽകുന്നുണ്ട്. പക്ഷേ എന്തു ചെയ്യാൻ, ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് മാത്രമേ നമുക്ക് അവിടെ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇനി ഒരു സെൽ കൂടി നമുക്ക് ഘടിപ്പിക്കാം. എന്താണ് വ്യത്യാസമെന്ന് നോക്കാം. ഇതാ മൂന്നാമത് ഒരു സെൽ കൂടി വന്നിരിക്കുന്നു. അതിനെയും നമുക്ക് ഈ സർക്യൂട്ടിൽ സമാന്തരമായി അഥവാ പാരലലായി കണക്ട് ചെയ്യാം. ഇതാ മൂന്നാമത്തെ സെൽ കൂടി വന്നിരിക്കുന്നു. മൂന്നാമത്തെ സെല്ലിനെയും കൂടി നമ്മൾ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തുകയാണ്. ആ സെൽ കൂടി വന്നപ്പോൾ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസമില്ല. ബൾബിൻ്റെ വെളിച്ചത്തിലൊന്നും മാറ്റമില്ല. അതിൽ കൂടി വൈദ്യുതി പ്രവഹിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഈ മൂന്ന് സെല്ലുകളും ഇവിടെ പ്രവർത്തനത്തിനാവശ്യമായ വൈദ്യുതി സപ്ലൈ ചെയ്യുന്നുണ്ട്. ബൾബിൻ്റെ വെളിച്ചത്തിലും വ്യത്യാസമില്ല. എല്ലാ സെല്ലുകൾക്കും ഇടയിൽ വെറും 9 വോൾട്ട് അഥവാ ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് മാത്രമാണ്. എല്ലാ സെല്ലും 9 വോൾട്ടിൻ്റെ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ഒരു സെല്ലിൻ്റെ വോൾട്ടേജ് മാത്രമേ ഇവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സമാന്തര രീതിയുടെ പ്രത്യേകത. സെല്ലുകളുടെ സമാന്തര രീതിയുടെ സവിശേഷതകൾ. ഒരേ EMF സെല്ലുകളാണെങ്കിൽ ആകെ EMF സർക്യൂട്ടിലെ ഒരു സെല്ലിൻ്റെ EMF തുല്യമായിരിക്കും. സർക്യൂട്ടിലെ ആകെ കറണ്ട് സെല്ലുകളിലൂടെ വിഭജിച്ച് പ്രവഹിക്കുന്നു. സർക്യൂട്ടിലെ ആന്തര പ്രതിരോധം കുറവായിരിക്കും. കുറഞ്ഞ വോൾട്ടതയിൽ കൂടുതൽ സമയം കൂടുതൽ കറണ്ട് ലഭ്യമാക്കാൻ സാധിക്കുന്നു. പാരലൽ കണക്ഷൻ.
ഇഫ് ഓൾ ദ സെൽസ് ഹാവ് ഈക്വൽ EMF, ദെൻ ദ EMF ഓഫ് ദ സെൽ ഈസ് ദ സെയിം ആസ് ദാറ്റ് ഓഫ് എ സിംഗിൾ സെൽ. ദ ടോട്ടൽ കറണ്ട് ഫ്ലോയിങ് ഇൻ ദ സർക്യൂട്ട് സ്പ്ലിറ്റ്സ് അപ്പ് ആൻഡ് ഫ്ലോസ് ത്രൂ ഈച്ച് സെൽ. ദ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ഈസ് വെരി ലോ. മോർ കറണ്ട് ക്യാൻ ബി മെയ്ഡ് അവൈലബിൾ ഫോർ എ ലോങ്ങർ ടൈം അണ്ടർ ലോ വോൾട്ടേജ്. ഒരു അസൈൻമെൻറ്റ് തന്നാലോ, 4.5 volt സെല്ലുകൾ ഉപയോഗിച്ച് 3 volt ഔട്ട്പുട്ട് ലഭിക്കുന്ന വിധത്തിൽ ഒരു സർക്യൂട്ട് രൂപീകരിക്കൂ, അതിൻ്റെ ഘടനാചിത്രം വരക്കൂ. ഹൗ ക്യാൻ യു കണക്ട് 4 cells ഓഫ് 1.5 volt ഈച്ച് ടു ഗെറ്റ് 3 volt? ഡ്രോ ദ സർക്യൂട്ട്. ശ്രേണി രീതിയിലും സമാന്തര രീതിയിലും സെല്ലുകൾ ക്രമീകരിച്ച് ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി ലിസ്റ്റ് ചെയ്യുക. ഫൈൻഡ് ആൻഡ് ലിസ്റ്റ് ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് സെൽസ് ആർ അറേഞ്ച്ഡ് ആൻഡ് യൂസ്ഡ് ഇൻ സീരീസ് ആൻഡ് പാരലൽ മോഡ്. ഈ അധ്യായത്തിൽ നാം എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? സെല്ലുകളുടെ ശ്രേണി രീതി, സെല്ലുകളുടെ സമാന്തര രീതി ഇവ പരിചയപ്പെട്ടല്ലോ. ഇതുമായി ബന്ധപ്പെട്ട സവിശേഷതകളും പരിചയപ്പെട്ടല്ലോ. ഓക്കെ, പിന്നെന്താണ് നമ്മൾ പരിചയപ്പെട്ടത്? വോൾട്ട് മീറ്ററിനെ എങ്ങനെ ഘടിപ്പിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിചയപ്പെട്ടു. ഇന്ന് തന്ന അസൈൻമെൻറ്റുകളൊക്കെ നന്നായി ചെയ്യുക. നിങ്ങളുടെ ഫിസിക്സ് ടീച്ചർക്ക് നിങ്ങളുടെ നോട്ടുകൾ കംപ്ലീറ്റാക്കി അയച്ചു കൊടുക്കുമല്ലോ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.